നമ്മളെ വീടിന്റെ ചുറ്റ് ഒരുപാട് ബേർഡ്സ് ഒക്കെ വരില്ലേ? ഇപ്പൊ ഈ ചൂട് കാലത്ത് അവർക്ക് നല്ല ദാഹിക്കുണ്ടാവും. അപ്പൊ നമുക്കൊരു ബേർഡ് ഫീഡർ സെറ്റ് ചെയ്താലോ? ഇതിന്റെ സ്കൂളിലത്തെ സയൻസ് ആക്ടിവിറ്റീസ് ചെയ്തതാണ്. ഒരു ബേർഡ് ഫീഡർ ഉണ്ടാക്കാൻ വേണ്ടിട്ടായിരുന്നു നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി. ഇതിന്റെ ഫീഡൊക്കെ തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഇടയ്ക്ക് ഇവിടെ ബേർഡ്സ് ഒക്കെ വന്ന് തിന്നലുണ്ട്. ഈ വെച്ചതിന് ബേർഡ്സ് ഒക്കെ വന്ന് കഴിക്കുമ്പോ നമ്മൾ എത്ര ഹാപ്പി ആയിരിക്കും. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. കോക്കനട്ട് ഷെല്ലിന്റെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. കോക്കനട്ട് ഷെല്ല് കൊണ്ട് എന്തായിരിക്കും ഉണ്ടാക്കാല്ലേ? നമുക്ക് നോക്കാം. ചെറിയ കോക്കനട്ട് ഷെല്ലുകൊണ്ട് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് എങ്ങനെ അലങ്കരിക്കാം എന്ന ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ പ്രസൻ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള നിസ്സാരമായി വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ഈക്വൽ വലുപ്പത്തിലുള്ള മൂന്ന് കമ്പി കഷ്ണങ്ങൾ. ഇത് നമുക്ക് റോ കൊണ്ടും സാധ്യമാണ്, മറ്റ് പല രീതിയിലും നമുക്കിത് കൈകാര്യം ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് മൂന്ന് അലൂമിനിയം വയറാണ്, അല്ലെങ്കിൽ സ്റ്റീൽ വയർ, ഏതെങ്കിലും നമുക്ക് ഏതായാലും ഉപയോഗിക്കാം. ഈക്വൽ വലുപ്പത്തിലുള്ള മൂന്ന് ഇത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചിരട്ട. നമുക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ തേങ്ങ ചിരവി ഒഴിവാക്കുന്ന ചിരട്ടയാവാം, അല്ലെങ്കിൽ ഇളനീർ കുടിച്ച് അത് നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ ഫുള്ളായിട്ട് കിട്ടുന്നതിൻ്റെ ഈ ടോപ്പ് സൈഡ് നമുക്ക് ഇങ്ങനെ ഒന്നിക്ക് ആക്സോ ബ്ലേഡ് വെച്ചിട്ടോ അല്ല മറ്റേതെങ്കിലും ഗ്രൈൻഡർ വെച്ചിട്ടോ നമുക്ക് കട്ട് ചെയ്ത് ഇതേ ഷേപ്പിലാക്കാം. പിന്നീട് വേണ്ടത് ഈ കോക്കനട്ട് ഷെല്ലിന് മൂന്ന് ഹോള്, ഈ ഇതേമാതിരി മൂന്ന് ഹോള് കൊടുക്കണം ഈ മൂന്ന് സൈഡിൽ. അതേമാതിരി ബോട്ടം സൈഡിൽ നമ്മൾ വീണ്ടും ഒരു ഹോള്. കാരണം നമ്മളിതിൽ മണ്ണോ മറ്റുള്ള ചകിരിച്ചോറോ എന്താണ് നമ്മൾ നിറക്കുന്നത്, ആ നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് പോകാനുള്ള ഇതിനു വേണ്ടിയാണ് ബോട്ടം സൈഡിൽ നമ്മളൊരു ഹോൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സ്വല്പം നീളം കൂടിയ മറ്റൊരു കമ്പിയാണ്. അപ്പോൾ നമുക്ക് മൊത്തം വേണ്ടത് നാല് കമ്പി കഷ്ണങ്ങൾ.
മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ ഈ കമ്പിയുടെ ഒരു എൻഡ് നമുക്ക് ഇതേമാതിരി ഫോൾഡ് ചെയ്യാം. ടേൺ ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് ഇതേമാതിരി ഫോൾഡ് ചെയ്യാം. മനസ്സിലായില്ലേ. എന്നിട്ട് നമ്മൾ ഇതേമാതിരി ഇത് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ മൂന്ന് ഭാഗത്തിട്ട ഹോളുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മൂന്ന് കമ്പികൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഫിക്സ് ചെയ്ത് നമ്മൾ ഇതേമാതിരി ഈ രൂപത്തിൽ നമുക്ക് ആക്കി കിട്ടും. ഈ രൂപത്തിലായതിന് ശേഷം ഇപ്പൊ നമുക്ക് ഇത് ഇവിടെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും കൊളുത്തിയിടാം. അല്ല, കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇതേമാതിരി ഇവിടെ ചുറ്റിയിട്ട്. അപ്പം ഞാൻ ചെയ്തു വെച്ച ഒന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിൽ നമുക്ക് വേണ്ട സോയിലും മറ്റുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചകിരിച്ചോറോ എന്താണ് സോയിലോ മറ്റുള്ള പുട്ടിങ് സോയിലോ എന്താണെന്ന് വെച്ചാൽ അത് നിറച്ച് നമുക്ക് വേണ്ട ചെറിയ ചെറിയ പ്ലാന്റുകൾ ഇത് അകത്തോട്ട് വെക്കാം. എക്സാമ്പിള് ഇതേമാതിരി. അപ്പം ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ നമുക്ക് ആക്കിയതിന് ശേഷം ഈ നാല് ഈ മൂന്ന് ഹോളിൽ നമ്മൾ ഇത് മൂന്ന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ എല്ലാ ഫ്രണ്ട് സൈഡിലും നമുക്ക് എത്ര ലെങ്ത് ആണോ അത് വേണ്ടത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇത് ഇവിടെ ചുറ്റിയിട്ട ശേഷം ഞാൻ കാണിച്ചുതരാം. ഞാൻ ചെയ്തു വെച്ച മറ്റൊന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അത് ചെയ്തു വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് തൂക്കിയിടാം. ഷെല്ലുകൾ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇതേമാതിരി ഗ്രൈൻഡ് ചെയ്യാതെ ഉപയോഗിക്കാം, അതേമാതിരി പെയിൻറ് കൊടുത്തിട്ട് ചെയ്യാം, അതേമാതിരി സ്പ്രേ പെയിൻറ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാം. വ്യത്യസ്ത കളറുകളിൽ നമുക്ക് ഇതെല്ലാം ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി കൊണ്ടുവരാം. മനസ്സിലായില്ലേ. ഇത് ഇങ്ങനെ സ്പ്രേ പെയിൻറ്, ഇത് സ്പ്രേ പെയിൻറ്റാണ്, ഇത് വാട്ടർ കളറാണ്, ഇത് കളറൊന്നും ചെയ്യാത്തതാണ്, ഇത് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തതാണ് ഇവിടെ. മനസ്സിലായില്ലേ. ഇതേമാതിരി നമുക്ക് വ്യത്യസ്ത കളറുകൾ കൊടുക്കാവുമ്പോൾ വീട്ടിൻ്റെ മുൻഭാഗം വളരെ ഭംഗിയാണ്. ചുവപ്പ്, കറുപ്പ്, വെള്ള, ഇങ്ങനെ വ്യത്യസ്ത കളറുകൾ നമുക്ക് കൊടുക്കാം. അതിലൊന്നാണ് നമ്മളിപ്പോ കണ്ടത്. അപ്പൊ എല്ലാവർക്കും ഈ സിമ്പിൾ ലോ ബജറ്റ് ഹോം ഡെക്കറേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്യണം, പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം.
ഈ പ്ലാന്റ് പോട്ട് ഐഡിയ നമുക്ക് പറഞ്ഞു തന്നതിന് ഉപ്പച്ചിക്ക് ഒരു ബിഗ് താങ്ക്സ്. അപ്പോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.